യൂട്യൂബർ ആണ്. എന്താ വിഷയം? എന്താ ഗ്രൗണ്ടിക്കോ? എന്താ ഗ്രൗണ്ടിൽ? എന്താ അല്ലോ ഉഷാറേ, ടൂർണമെന്റോ? ഇത്ര ആൾക്കാരോ? നിങ്ങൾ ചെറിയ കുട്ടികളോ? എവിടെ ഗ്രൗണ്ട് ഉള്ളത്? അവിടെ ഇപ്പൊ എന്താ നടക്കണത്? പണിയെടുക്കണ്ടോ? ഞാൻ എന്നാ പോയി നോക്കല്ലേ. ഉഷാദ പോയി നോക്കാ. എന്താ നടക്കുക? എവിടെയാണ്? വണ്ടിയാണ് പോവോ? വണ്ടി പോവോ? ആഹാ, പക്ഷെ അതൊന്ന് ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കാ. ഇത് സംഗതി അറിയണല്ലോ. ഇവിടെ അടുത്തേ സാർ ഗ്രൗണ്ടിക്ക്. അപ്പൊ ആൾക്കാര് വണ്ടി ബ്ലോക്ക് ആവൂലേ? നിങ്ങള് കളി അടക്കുമ്പോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യലോ ഇവിടെ. അല്ല, കളിക്കാർ വണ്ടിയിൽ വരൂലേ? അല്ല, നിർത്തും ചില ടീംസൊക്കെ. ക്യാപ്റ്റന്മാരുണ്ട്. ആണോ? അപ്പൊ നിങ്ങൾക്ക് സ്കൂളൊന്നും വീട്ടുകാർ ചീത്ത അറിയില്ലേ? അങ്ങനെ ഞങ്ങള് വീട്ടില് സമ്മതം മേങ്ങാണ്ട് നടത്തുന്നുണ്ട്. ആണല്ലേ? വലിയ ടൂർണമെന്റ് ആണ്. പക്ഷേ അതേതോ പറമ്പിലാണ് ഉള്ളത്. ഇന്റർനാഷണൽ ടൂർണമെന്റ് ആവേശം കണ്ടപ്പോ ടൂർ വലിയ ടൂർണമെന്റ്. അല്ലാ, എത്ര പറഞ്ഞി എത്ര ഇവിടെ നടക്കണ്ട്? ഞങ്ങളെ ഗ്രൗണ്ട് കുന്നു മുതൽ മൈലായപ്പോ ഞങ്ങളൊക്കെ കൊത്തി നന്നാക്കി. ആയിക്കോട്ടെ, കൊത്തി നന്നാക്ക. ഓക്കെ, ഇത് ഏതാ സ്ഥലം? ഏതാ? ഇത് സി കെ പടി വെന്നൂരിൽ നിന്ന് പാറപ്പുറം വഴി സി കെ കൊണ്ട് ഭാഗത്തേക്ക് വാളക്കുളം. പിന്നെ ഞാൻ ചോദിക്കണതല്ല, ഇത് നിങ്ങളെ വീട്ടുകാരെ സമ്മതം? വീട്ടുകാരെ സമ്മതം. ഉറപ്പാ? ആരെ സംശയം ഉണ്ടോ? ഇന്നെന്തിനാ ഞാൻ ഇന്നെ ഇർഷാദാക്കാൻ എന്തിനാ ബ്ലോക്ക് ചെയ്തത്? എന്റെ വീഡിയോ കാണുന്ന ഒരു കൈയൊക്ക ഏതെങ്കിലും ഒന്നുള്ളത്? പാട്ടൊക്കെ പഠിച്ചു. ആ, അതൊന്ന്. അത് ഓക്കെ. വേറെ ആർക്കും ഓർമ്മ ഉള്ളത്? ഒരു കാക്കാന്റെ കാല് കടന്നൊരു വണ്ടിമ വെക്കാണ്ട് പെര ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ പിന്നെ കുട്ടികൾക്ക് നിങ്ങൾ അറിയാം. നിങ്ങളെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് പന്തില്ല. ഞങ്ങൾ പന്തൊപ്പിച്ചായിരുന്നോ? അപ്പൊ എത്ര ടീം ഉണ്ടാവും ഒന്ന് പറയും? 10-15 ടീം ഉണ്ടാവും. 15 ടീം ഉണ്ടാവും. എന്നാ കളി? 30 ടീം ആവാനാണ് തീരുമാനിച്ചിട്ടുണ്ട്. കമ്മിറ്റിക്ക് പേരുണ്ടോ? നിങ്ങള് വലിയ വലിയ ആൾക്കാർക്ക് ഭീഷണിയല്ല. ഇത്ര ചെറുപ്പത്തിലോ? നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാ? അഞ്ച്? ആ, നാല്. അപ്പൊ ഈ സി എം എസിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, കൺവീനർ അങ്ങനൊക്കെ ഉണ്ടോ? സി എം എസ് ക്ലബ് പ്രസിഡന്റ് ആണ്. എന്താണ് 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 വേറെ വലിയ ആൾക്കാരുണ്ട്? വലിയ ആൾക്കാരുണ്ടോ? ഓക്കെ ഓക്കെ. അല്ല, ഇപ്പോ ഈ ഗ്രൗണ്ട് ആയിരുന്നാ പെർമിഷൻ മേടിച്ചിട്ടില്ലേ? മേടിച്ചാണോ? എപ്പഴ കളി? ഏത് സമയത്താ കളി? വെക്കേഷല്ലോ. നിങ്ങളെ ചോദിക്കട്ടെ, ഏറ്റവും വലിയ ടെൻഷൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ഒക്കെ തീരുമാനിച്ചു, ഗ്രൗണ്ട് റെഡി ആയി. പിന്നെ എന്തെയ്യാ ടെൻഷൻ? പന്ത്. പന്തില്ലാന്നുള്ളതാണ് ടെൻഷൻ. ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാക്കിയുണ്ട്, ബോള് മാത്രം അവിടെ ഇല്ലാന്നുള്ളൂ. ആണല്ലേ? ആരെയും മരിയന്മാരുണ്ടോ പണി എടുക്കാന്? ഇല്ല. ഉള്ള അങ്ങക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന, പോർച്ചുഗൽ, ബ്രസീല്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഭയങ്കര സംഭവം. നിങ്ങളൊക്കെ കളിക്കാരാണോ? നിങ്ങൾ എന്താ ഇതോട് ഉദ്ദേശിക്കണത്? ഇങ്ങനെ ടൂർണമെന്റ് എത്രാമത്തെ ടൂർണമെന്റ് ആണ്? ഒന്നാമത്തെ. ആരെ ഐഡിയ പറഞ്ഞത് അല്ലേ? അത് ചോദിക്കണ്ടേ? അതാരെ പറഞ്ഞത്? എല്ലാരും കൂടെ പറഞ്ഞതാ? ആ, എല്ലാരും കൂടെ ആണ്. ആ, എന്താ അങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം? പന്തും ഇതൊക്കെ വേങ്ങാച്ചിട്ട് ഗ്രൗണ്ട് വാലൊക്കെ. പിന്നെ ആ ഗ്രൗണ്ട് സെറ്റപ്പ് ആക്കുക. കൂടുതൽ പൈസ എന്താ നിങ്ങൾ എന്താ ചോദിക്കണല്ലോ? ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം കൊറേ പൈസ വന്നു കുട്ടികളെ കുറച്ച് പൈസ കൊടുക്കാണ്ട് വാലന്റെ. എന്താ സംഭവം? വാലന്റെ ബാക്കി പൈസ. അതാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ സഹായിച്ചു കൂട്ടിക്കോളി. കൊറേ പൈസ വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് പറയും. എന്താ ചെയ്യേണ്ടത്? പാവങ്ങൾക്ക്. അതാണ്, അങ്ങനെ ചെയ്യുന്ന ഉറപ്പാ? ഇവിടെ നിങ്ങൾ എന്തിനു സഹായിക്കാ? ആരെ സഹായിക്കുന്നാലേ? അങ്ങനെ ഒരു പാവപ്പെട്ട ഒരാളെ പറയുന്നാലേ ഇവിടെ എന്തിനു സഹായിക്കും? അല്ലെ, രോഗികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെ സഹായിക്കും നിങ്ങള്? നിങ്ങൾ ഓർമ്മയില് ആരെങ്കിലും ഉണ്ടോ? ആയിരിക്കും, ഓൽക്ക് കൊടുക്കും അല്ലേ. ആയിക്കോട്ടെ, മതി മതി മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ ഇർഷാദോ? അങ്ങനെയാണെങ്കിൽ ഒരു പന്ത് നമ്മൾ തരണോ? എന്റെ ഉഷാറായാ മതി. പിന്നെ അപ്പൊ ഇർഷാദോ, ഇതാ പന്തിനുള്ള പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇത് ഇന്ത്യ ഇർഷാദാക്കാൻ്റെ പകയാണ്.
ഓക്കേ ഹാപ്പി ആയോ ഇതും തയ്യില്ലേ ഇതെത്രണ്ട് ആ ഈ ചെറിയ ഗ്രൗണ്ട് ഒക്കെ മതി ഇനിയിപ്പോ എന്ത് ചെയ്യാ ഇവര് പിന്നെ എന്ത് ചെയ്യാ ഇതേപോലെ ബോള് മേടിക്കട്ടെ എല്ലാരും നല്ല ബോള് അത് കേടുന്ന ബോളാണ് അപ്പൊ അതേപോലെ ബോള് നിങ്ങൾ ആരെ മേടിക്കാ ആരെ മേടിക്കാ എങ്ങനെ പോവാ ഞാൻ എങ്ങനെ അറിയാ നടന്നോ നിങ്ങൾ ഞങ്ങളെങ്ങനെ അറിയാ പന്ത് ആ വേണ്ട വേണ്ട നമുക്ക് വിശ്വാസമാണ് വിളിക്കൊന്നും വേണ്ട അപ്പൊ ഏതായാലും നിങ്ങളെ കളി നടക്കട്ടെ ഉഷാറാവട്ടെ എന്തെങ്കിലും പറയണ്ട വേറെ എന്തെങ്കിലും പാട്ടുപാടുന്ന ആരെങ്കിലും അല്ല ഇതിൽ എന്തൊക്കെ പണിയപ്പോ നിങ്ങൾ ചെയ്തത് അത് പാട്ട് അവിടെ കിടക്കട്ടെ ഈ ഗ്രൗണ്ടിൽ എന്തൊക്കെ ചെയ്ത് ഈ ഗ്രൗണ്ടിന്റെ അവസ്ഥ എന്തായിരുന്നു ഫുള്ള് കാടായിരുന്നു എന്നിട്ട് എന്താ ചെയ്ത് നിങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തു എത്ര ദിവസം പണിയാ എത്ര ദിവസം പണിയാ അല്ല ഈ നാടിന്റെ പേരെന്താ അതായത് പൂക്കിപ്പറമ്പടുത്ത് വാള സി കെ പടിയിലാണ് അപ്പൊ നിങ്ങള് ഭയങ്കര ഭാവിയില് വരും ഭയങ്കര സംഭവമായിട്ട് സ്കൂളിൽ പഠിക്കാനൊക്കെ എങ്ങനെ പണ്ടത്തെ ഉഷാ നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കണ്ട എല്ലാരും എന്താ ചെയ്യണം ഉഷാദ് പറഞ്ഞു കൊടുക്കി നന്നായി ഉഷാറായിട്ട് പഠിച്ച് നല്ല ഉഷാറാണ് നമ്മുടെ നാടിനും നമ്മുടെ കുടുംബത്തിനും ആണെ നമ്മളെ പെരയിൽ ഉമ്മിയും ബാപ്പിയൊക്കെ ഇല്ലേ ആ അച്ഛനും അമ്മക്കൊക്കെ എന്ത് വേണമെന്ന് അറിയോ നമ്മൾ പഠിച്ചിട്ട് ഉഷാറായി ഓൽക്കൊക്കെ ഒരു ഗുണം ചെയ്യണം കേട്ടോ അപ്പൊ നല്ല പഠിക്കണം ഓക്കെ അല്ലേ അത് റേറ്റില്ലേ ഇനി ഒരു പാട്ടോട് കൂടി അവസാനിപ്പിക്കല്ലേ എത്ര സ്റ്റെപ്പ് കളി എത്ര സ്റ്റെപ്പ് കളിയാ അങ്ങനല്ല ടൂർണമെന്റ് ഞങ്ങൾ ഫസ്റ്റ് ആയതുകൊണ്ട് ഒരീസിന്റെ ആവശ്യം ഉണ്ടാവോ പോലീസിന്റെ ആവശ്യമുണ്ടാ പോലീസിന്റെ ആവശ്യം കസ്റ്റമർ അടി എടുക്കൂലല്ലോ നിങ്ങളൊക്കെ കളിക്കൂലേ അപ്പൊ നമുക്ക് ട്രോഫി അമ്മക്ക് തന്നെ എടുക്കണം കേട്ടോ ക്ലബ് ഏതാ പറഞ്ഞേ സമാഗന്റെ ഒരു പാട്ട് കേക്കാം കമ്പിളി ചെപ്പ് തുറന്ന് സുന്ദരി പെൺതരി ചിരി തൂകി അമ്പിയാ തോപ്പിലെ കുന്നി പൂക്കൾ പൊന്നി നിറമേകി അമ്പിളി ചെപ്പ് തുറന്ന് സുന്ദരി പെൺതരി ചിരി തൂകി അമ്പിയാ തോപ്പിലെ കുന്നി പൂക്കൾ പൊന്നി നിറമേകി മണിമുകിൽ തൂവൽ തട്ട് താരാട്ടാടുമേ പോണില്ലേ അപ്പൊ സ്കൂളിൽ ഉഷാദൊക്കെ പറഞ്ഞ പോലെ സ്കൂളിൽ മദ്രസ നന്നായിട്ട് പഠിക്കണം അമ്മമാരും പാപ്പാരും നന്നായിട്ട് നോക്കണം കളിക്കണ സമയത്ത് നന്നായിട്ട് കളിക്കുക പഠിക്കുമ്പോ നല്ലപോലെ പഠിക്കാം ഒരു സമ്മാനം തരട്ടെ നല്ല കുട്ടിയാണ് വളരെ വിലപ്പെട്ട സമ്മാനമാണ്.